വെൽക്കം ടു ശ്രീപദം വ്ളോഗ്സ്. രുചിയുടെ പുതുമകൾ തേടി ഒരു എപ്പിസോഡ് കൂടി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം അയില വെച്ചിട്ട് ഒരു തോരൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് അയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വേണം, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ അതേപോലെ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് ഒരു ഉള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്തത് വേണം. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി വേണം, ഞാനിപ്പോൾ ഇവിടെ ഒന്നാണ് എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സ്, പിന്നെ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അപ്പം പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി വേണം. നമുക്ക് കുറച്ച് പെപ്പർ, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, പിന്നെ ഉലുവയും വേണം. ഇനി നമുക്ക് ഈ അയില ഒന്ന് വേവിച്ചെടുക്കണം. ചൂടായതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് അയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കണം. നമുക്കിതിലോട്ട് കാൽ ടേബിൾ സ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ അയില പൊട്ടിപ്പോകാതെ നമ്മളിതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് രണ്ടല്ലി കുടമ്പോളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം. അയില നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇനി ഈ അയില ഒന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുള്ളൊന്ന് നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം. ഇതൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ മുള്ളു നീക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിലോട്ട്, ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം, വളരെ കുറച്ച് മതി. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഉള്ളി ചോപ്പ് ചെയ്തൊന്നും ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ അയില വേവിക്കാൻ എടുത്ത കുടംപുളിയൊന്നും ഇനി ആവശ്യമില്ല. അതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച്, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതി. ഇതിലോട്ട് ഇനി രണ്ട് സ്പൂൺ തേങ്ങ കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്തിരി കൂടി മുളക് പൊടി. ഇതിലോട്ട് നേരത്തെ വേവിച്ച വെള്ളം ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ മുള്ളൊക്കെ നീക്കി വെച്ച അയില ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ്. അപ്പം
ഇപ്പോ ഞാൻ ഇതൊന്ന് കണ്ണന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അടിപൊളി